അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. ദുറൂസുൽ ഇസ്ലാം 17-ാമത്തെ പാഠം, കുന്നാ തറായിഖ ഖിദദ എന്ന പാഠത്തിലെ തദ്രീബാത്ത് നോക്കാം. ഒന്ന്, നഖ്റഉ നഫ്ഹം, വായിക്കുക, മനസ്സിലാക്കുക. അഊദു, ഞാൻ കാവൽ തേടുന്നു. ഷൈത്താൻ, പിശാച്ച്, ജിന്ന്, ഭൂതം. ബാക്കിയുള്ള അറബി വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും കൃത്യമായി മനസ്സിലാക്കുക. രണ്ടാമത്തെ, നുജീബു, ഉത്തരം എഴുതാനാണ്. ഒന്ന്, ജിന്നുകളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട്? ആൻസർ, തീയുകൊണ്ട്. രണ്ട്, മനുഷ്യരെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട്? ആൻസർ, മണ്ണുകൊണ്ട്. മൂന്ന്, മലക്കുകളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട്? ആൻസർ, പ്രകാശം കൊണ്ട്. നാല്, ആരാണ് ഇബ്ലീസ്? ആൻസർ, ഷൈത്താൻമാരുടെ നേതാവാണ് ഇബ്ലീസ്. അഞ്ച്, എവിടെ വെച്ചാണ് ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പാരായണം കേട്ടത്? ആൻസർ, നഖ്ല എന്ന സ്ഥലത്ത് വെച്ച്. അടുത്തത്, നസിൽ, ചേരുംപടി ചേർക്കാനാണ്. മലായിക്കത്ത്, ജിന്ന്, നാസ്, ഷൈത്താൻ, ഇബ്ലീസ് ഒന്നാം കോളത്തിൽ. മൂന്നാമത്തെ കോളത്തിൽ ഷെയ്ത്താൻമാരുടെ നേതാവ്, ജിന്നുകളിലെ കാഫിറുകൾ, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ. അപ്പോൾ മലായിക്കത്ത്, മലക്കിന് എന്തിനാ സൃഷ്ടിക്കപ്പെട്ടതാണ്? ഏറ്റവും അവസാനത്തത്, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ. അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ആ കോളത്തിൽ. ഇനി ജിന്ന്, ജിന്നിനെ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? തീ കൊണ്ട്. മൂന്നാമത്തെ കോളത്തിലുള്ള തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ. നാസ്, നാസ്, മനുഷ്യരെന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? മണ്ണുകൊണ്ട്. നാലാമത്തത്, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ. അടുത്ത്, ഷെയ്ത്താൻ, ആരാണ് ഷെയ്ത്താൻ? രണ്ടാമത്തതാണ് അതിൻ്റെ ആൻസർ. ജിന്നുകളിലെ കാഫിറുകൾ, ആരാണ്? ജിന്നുകളിലെ കാഫിറുകൾ രണ്ടാമത്തതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇബ്ലീസ് ആരാണ്? ഒന്നാമത്തതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്, ഷെയ്ത്താൻമാരുടെ നേതാവ്. ഓക്കെ, ഇനി നാലാമത്തത്, നുഇദ്ദു ഫിഖറ, ജിന്നുകളെക്കുറിച്ച് 10 വാചകങ്ങൾ എഴുതുക. അപ്പോൾ ഇൻഷാല്ലാ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം, ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടെത്തി എഴുതണം. പുസ്തകത്തിലുണ്ട്, 10 അല്ല, അതിലപ്പുറം പുസ്തകത്തിലുണ്ട്, അത് കണ്ടെത്തി എഴുതിയാൽ മതി. ഒന്ന്, ജിന്നുകൾ അള്ളാഹു തആലയുടെ സൃഷ്ടികളാണ്. രണ്ട്, തീ കൊണ്ടാണ് ജിന്നുകളെ അള്ളാഹു സൃഷ്ടിച്ചത്. മൂന്ന്, ജിന്നുകൾക്ക് വ്യത്യസ്ത രൂപം പ്രാപിക്കാൻ കഴിയും. നാല്, ജിന്നുകൾ മുസ്ലിങ്ങളും കാഫിറുകളും മുനാഫിക്കുകളുമുണ്ട്. അഞ്ച്, ജിന്നുകളിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. ഏഴ്, ജിന്നുകൾ വിവാഹം ചെയ്യും. ഇനി ബാക്കിയുള്ളത് ഇൻഷാല്ലാ പുസ്തകത്തിൽ നോക്കി കുട്ടികൾ കണ്ടെത്തുക. ഇനി അടുത്തത്, നുബയ്യിനു സിയാഖ്, ജിന്നുകൾ അത്ഭുതകരമായ ഖുർആനെ കേട്ടു. ഞങ്ങൾ അത്ഭുതകരമായ ഖുർആൻ കേട്ടു. ആ സന്ദർഭം ഏതാണ്? ആ സന്ദർഭം എഴുതാനാണ് അവിടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ പാരായണം കേട്ട് നഖ്ലയിലൂടെ കടന്നുപോയ ഒരു സംഘം ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചു. അവർ നാട്ടിലെത്തി സമൂഹത്തോട് പറഞ്ഞതാണ് ഞങ്ങൾ അത്ഭുതകരമായ ഖുർആൻ കേട്ടു എന്ന്. ഇനി നാലാമത്തത്, തഖ്സീസ്, മനുഷ്യർ, ജിന്നുകൾ, മലക്കുകൾ, ഇവരെക്കുറിച്ച് ഒരു താരതമ്യ പഠനം നടത്തുക. ഇൻഷാല്ലാ കുറച്ച് ഒരു 4 പോയിൻറ്റുകൾ, ഓരോ മനുഷ്യരെക്കുറിച്ചും മലക്കുകളെക്കുറിച്ചും ജിന്നുകളെക്കുറിച്ചും 4 എണ്ണം മാത്രമേ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാടുണ്ട്, അതൊക്കെ കുട്ടികൾ കണ്ടെത്തുക. ഇത് ചെറുതായിട്ടൊന്ന് വിവരിക്കാം. ഒന്ന്, മനുഷ്യർ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. വ്യത്യാസമാണ്, മനുഷ്യരും മലക്കുകളും തമ്മിലുള്ള വ്യത്യാസമാണ്. ജിന്നുകൾ തീയ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് മലക്കുകളെയും മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അത് രണ്ടാമത്തേത്, മുസ്ലിങ്ങളും കാഫിറുകളുമുണ്ട് മനുഷ്യരിൽ. എന്നാൽ മലക്കുകളിൽ അള്ളാഹുവിനെ മാത്രം അനുസരിക്കുന്നു, അള്ളാഹുവിനെ മാത്രമാണ് അവർ ആരാധിക്കുന്നത്, അവർ വേറൊന്നിനെയും ആരാധിക്കുന്നില്ല. ഇനി ജിന്നുകൾ, മുസ്ലിങ്ങളും കാഫിറുകളുമുണ്ട്. ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട് മുസ്ലിങ്ങളും കാഫിറുകളുമുണ്ട്. ബാക്കിയുള്ളതൊക്കെ വായിച്ച് വളരെ കൃത്യമായിട്ട് പുസ്തകത്തിലേക്ക് രേഖപ്പെടുത്തുക. ഇതല്ലാത്ത മറ്റു ഭാഗങ്ങളും മറ്റു കാര്യങ്ങളും താരതമ്യം ചെയ്യാൻ ഒരുപാടുണ്ട്. അതെല്ലാവരും കുട്ടികൾ പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതി പൂർത്തിയാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.